കരിപ്പൂർ സ്വർണ്ണ കടത്തിന് പ്രതി അർജുന എങ്കി ഉപയോഗിച്ച കാർ കസ്റ്റംസ് പരിശോധിച്ചു. പരിയാരം പോലീസ് സ്റ്റേഷനിലെത്തിയായിരുന്നു പരിശോധന. കസ്റ്റംസ് കണ്ണൂർ സൂപ്രണ്ട് കെ രാഘവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത്. ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കസ്റ്റംസിനെ അർജുന എങ്കിയിലേക്ക് എത്തിച്ചത്. ഇക്കഴിഞ്ഞ ജൂൺ 27-നാണ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാംഗമായ അർജുന നായങ്കി കരിപ്പൂർ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ച കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പരിയാരം പോലീസ് കണ്ടെത്തിയത്. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കുളപ്പുറത്തെ കുന്നിൻമുകളിലുള്ള പാറപ്രദേശത്ത് നിന്നാണ് അന്ന് കാർ കണ്ടെടുത്തത്. തുടർന്ന് ഈ കാർ പരിയാരം സ്റ്റേഷനിൽ തന്നെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇതിന്റെ പരിശോധനയ്ക്കായാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് കണ്ണൂരിൽ നിന്നുള്ള കസ്റ്റംസ് പ്രിവെന്റീവ് യൂണിറ്റ് സംഘം എത്തിയത്. ഇവർ കാറിന്റെ ഉൾവശവും എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറുമെല്ലാം പരിശോധിച്ചു. കസ്റ്റംസ് കണ്ണൂർ സൂപ്രണ്ട് കെ രാഘവന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പരിയാരം പോലീസ് ഇൻസ്പെക്ടർ കെ വി ബാബു, പ്രിൻസിപ്പൽ SI രൂപ മധുസൂദനൻ എന്നിവരിൽ നിന്നും കാർ കണ്ടെത്തിയതിന്റെ വിശദാംശങ്ങളും ശേഖരിച്ചു. DYFI നേതാവായിരുന്ന ചെമ്പിലോട് സ്വദേശി സി സജീഷിന്റെ പേരിലുള്ളതാണ് കസ്റ്റഡിയിലുള്ള ഈ ചുവന്ന സ്വിഫ്റ്റ് കാർ. നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു പോലീസ് കാർ കണ്ടെത്തിയത്. സംഭവം പുറത്തുവന്നതോടെ സജീഷിനെ DYFI പുറത്താക്കിയിരുന്നു. ഈ കാർ നേരത്തെ അഴിക്കൽ ഉരുനിർമ്മാണശാലയ്ക്ക് സമീപം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നെങ്കിലും പോലീസും കസ്റ്റംസും സ്ഥലത്തെത്തുന്നതിന് മുൻപ് തന്നെ കാർ അവിടെ നിന്നും മാറ്റിയിരുന്നു. അർജുന്റെ കൂട്ടാളികളാണ് അഴീക്കോട് നിന്നും കാർ പരിയാരത്ത് എത്തിച്ചതെന്ന സൂചന കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ അപകട സമയത്ത് ഈ കാർ കരിപ്പൂരിൽ ഉണ്ടായിരുന്നതായി നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നു. ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അർജുൻ നായങ്കിയെ കുടുക്കിയത്. പരിശോധനയ്ക്ക് ശേഷം കസ്റ്റഡിയിലെടുത്ത കാർ കസ്റ്റംസ് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.